ഹലോ, അസ്സലാമു അലൈക്കും. ഉമ്മു ഹന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറി കേക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, കുറഞ്ഞ ചിലവിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യുന്നത് കാണിച്ചുതരാം ആദ്യം. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചെറി കേക്കിന്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ചെറി കേക്കാണ്. 30 രൂപയാണ് നമ്മുടെ ചെറിക്ക് വരുന്നത് 100 ഗ്രാമിന്. അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് ചെറി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ അത് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പോളം വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ പാകത്തിന് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് കുറുക്കിയെടുക്കാനാണ്. എന്നിട്ട് നമ്മൾക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറുക്കിയെടുക്കുന്ന ബൗളിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ മിക്സിയൊക്കെ കഴുകിയിട്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കേക്ക് ബാറ്ററിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതൊന്ന് അത്യാവശ്യം കുറുക്കിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ കേക്ക് ബാറ്ററി ലൂസായി പോകുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറാനായി മാറ്റി വെക്കാം. അപ്പോൾ ഒന്നും കൂടി കുറുകി വരും കണ്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ തരിച്ചെടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ട് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1 ടീസ്പൂൺ കൊക്കോ പൗഡറും ആണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് നന്നായി ഒന്ന് തരിച്ചെടുക്കാം. നമുക്കൊരു കളർ കിട്ടാനാണ് ഞാൻ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 1 ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടും ചെയ്യാം കേട്ടോ. മിക്സി ഇതിൽ ബീറ്റർ ഇല്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ബീറ്റർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കുകയാണ്. പിന്നെ 1 പിഞ്ച് ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2/3 ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് മഞ്ഞ നിറം മാറോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതുപോലെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചൂടാറാനായി വെച്ചില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മിക്സ്. അപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്, റെഡ് ഫുഡ് കളർ 2-3 ഡ്രോപ്സ്. അതൊന്ന് നമുക്കിനി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്നിലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് ബീറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം ഇനി നമ്മൾ തരിച്ച് വെച്ച പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ബീറ്റ് ചെയ്യാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, അതുപോലെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് നമ്മുടെ പൊടികൾ പാറിപ്പോകുള്ളും, അല്ലെങ്കിൽ ഒരു പാച്ചിൽ വെച്ച് ഇളക്കി കൊടുത്താലും മതി. അപ്പം ഞാൻ മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാനിതാ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഹാർട്ടിൻ്റെ ഷേപ്പുള്ള കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാറ്റർ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്കൊരു ഈർക്കില വെച്ചിട്ടോ സ്റ്റിക്ക് വെച്ചിട്ടോ നമുക്കൊന്നിങ്ങനെ ഇതാക്കി കൊടുക്കാം, എന്നിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാനിത് ഉപ്പിലേക്ക് ഇറക്കി വെച്ചെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ചൂടായ ഉപ്പിലേക്കാണ് ഞാൻ അതിൻ്റെ മേലെ ഒരു ഭാരം വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള സിറപ്പ് തയ്യാറാക്കാം, ഷുഗർ സിറപ്പ്. അപ്പോൾ ഞാൻ 1/4 കപ്പ് ചെറിയും കൂടി ഇട്ടെടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറൊക്കെ കഴുകി അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ തരി തരി ആയിട്ടൊക്കെ ഉണ്ട് ചെറിയ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് മെൽറ്റാക്കിയെടുക്കാം ഷുഗർ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ നമ്മൾ കേക്കൊക്കെ നല്ല സോഫ്റ്റും നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. അപ്പം നമുക്ക് കേക്ക് ട്രേന്ന് ചൂടാറിയതിൻ്റെ ശേഷം മാറ്റാം.
പിന്നെ നമ്മുടെ കേക്ക് ഒക്കെ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് കൊട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇതാ നല്ല അടിപൊളി, നല്ല സോഫ്റ്റ്, നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെയിറ്റുള്ള കേക്കായിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇനി നമ്മളിതിൽ ക്രീമൊക്കെ വരുമ്പോൾ ഒരു 2 കിലോത്തിൻ്റെ മേലെ എന്തായാലും വരും നമ്മുടെ കേക്ക്. അപ്പോൾ ഇതാ ഞാനിത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അടിഭാഗമാണ് കേട്ടോ, ഇത് ഞാൻ നടുവിലാണ് വെക്കുന്നത് ഈ അടിഭാഗം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞിട്ട് നമ്മൾ നൂലിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ വലിയ കത്തി ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ 3 ലെയറായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഷുഗർ സിറപ്പൊക്കെ ഇതിൽ വെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ഫുള്ളായി ഇതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ചും കൂടി ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് 1/2 ടീസ്പൂണ് 1/2 കപ്പ് പഞ്ചസാരട്ടിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്രീം തയ്യാറാക്കാം. പിന്നെ 2 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതാ ക്രീമൊക്കെ അടിക്കുന്ന വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് നമുക്ക് ഇതാക്കാം. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കേക്കിന് നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കിയിട്ട് നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ക്രീമൊക്കെ അത്യാവശ്യം വെച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത ലെയറും വെച്ചിട്ട് ക്രീം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ 3-ാമത്തെ ലെയറും ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം തേച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സൈഡിലും ഒക്കെ നമ്മുടെ ക്രീം തേച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒരു പഴയ ATM കാർഡ് വെച്ചിട്ടാണ് ഇതൊന്ന് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അങ്ങനെ വലിയ കാർഡുണ്ടെങ്കിൽ അതുപോലെ സെറ്റാക്കി എടുത്താൽ മതി കണ്ടോ. അപ്പോൾ നല്ല ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിയിൽ ഇതായി വേണമെന്നൊന്നുമില്ല. ഇനി നമ്മളിതിൻ്റെ മേലേക്ക് ക്രീം തേച്ചെടുക്കും. അപ്പോൾ ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാനിത് 1/2 കപ്പ് ചെറിയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രം മതി, നമുക്ക് ചെറിയുടെ തരി വേണ്ട. അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കും. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കണ്ടോ. ഇതുപോലെ കുറുക്കിയെടുക്കാം കണ്ടോ. നമ്മുടെ ചെറിയുടെ കളറാണ് കേട്ടോ, ഞാൻ അതിൽ ഫുഡ് കളറൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ കണ്ടോ ഇതുപോലെ കുറുക്കിയിട്ടുണ്ട്. ഇനി ചൂടാറാനായി മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ കുറുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ ഞാൻ നമ്മുടെ ബാക്കി വന്ന ക്രീമിലേക്ക് കുറച്ച് ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫുഡ് കളറൊക്കെ കൂടുതലായി ഒഴിക്കാണ്ടിരിക്കുകയാണ് നല്ലത് കേട്ടോ. ഞാനൊരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ചെറിയ കേക്കല്ലേ, അപ്പോൾ ഒരു കളർ കിട്ടാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുള്ള നോസിൽ എടുക്കുക, എൻ്റെ അടുത്ത് കൂടുതൽ നോസിലൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് അങ്ങനെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, അടിയിൽ കൂടെ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വല്ലാണ്ട് ഷേപ്പാക്കി എടുക്കൊന്നും വേണ്ട നമ്മുടെ ആദ്യം ക്രീം തേക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായി ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മേലെ ഇതുപോലെ ഓരോ ഇത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞാൻ ഓരോ ചെറിയുടെ പൊളിയാക്കിയിട്ട് വെച്ചെടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് വെച്ച ചെറിയ ക്രീം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ നടുവിലും പിന്നെ ഈ വെള്ള കാണുന്നിടത്ത് കൂടെ ഒക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വെള്ള ക്രീം കാണുന്നിടത്ത് കൂടെ ഒന്നിങ്ങനെ സൈഡിൽ കൂടെ ഒലിച്ചിറങ്ങാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ മൊത്തം നമുക്ക് 100 ഗ്രാം ചെറിയാണ് കേട്ടോ അതിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. എന്നും ഒരുപോലെ ഉണ്ടാക്കിയിട്ട് മടുത്തെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക്, അത് നല്ല ടേസ്റ്റാണ്.
അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.